ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ജാതിയോ മതമോ സഭയോ വ്യത്യാസമില്ലാതെ അവിടുന്ന് നമ്മെ എല്ലാവരെയും പരിപാലിക്കുന്നു, നമ്മളെ കരുതുന്നു. നമ്മളാരും നശിച്ചു പോകാനോ ഗതികെട്ട ഒരു ജീവിതം നയിക്കാനോ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു പദ്ധതിയുമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് അത് സാധിക്കാതെ പോകുന്നത്? അനേകരെ ദുഃഖത്തിലും നിരാശയിലും പലവിധ ദുരിതങ്ങളിലും അകപ്പെട്ട് ഇന്ന് ജീവിക്കുകയാണ്. അതിൻ്റെ കാരണം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ അധീനതയിലായി നാം ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവം സൗജന്യമായി നമുക്ക് നൽകുന്ന നന്മകൾ പോലും സ്വീകരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പാപം നമ്മുടെ ജീവിതത്തെ അന്ധകാരത്തിൽ ആഴ്ത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം നമ്മിൽ നിലനിൽക്കുന്നതിൻ്റെ അടയാളമാണ് നമുക്ക് പലരോടുമുള്ള വിദ്വേഷവും വെറുപ്പും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകളും. അതോടൊപ്പം തന്നെ മദ്യപാനം, വ്യഭിചാരം, മറ്റ് പലവിധത്തിലുള്ള വെറിക്കൂത്തുകൾ, ഇതൊക്കെയായി നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പാപം നമ്മിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ബാഹ്യമായ ചില അടയാളങ്ങൾ മാത്രമാണ്. ഇത്തരം അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഏതു മഹാപാപിയെയും, എത്ര തകർന്നവനെയും, എത്ര അധപതിച്ചവനെയും ദൈവം സ്നേഹിക്കുന്നുവെന്നും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നും നമ്മെ ബോധ്യമാക്കി തരുവാനായി യേശു അതിദാരുണമായ വിധത്തിലുള്ള ക്രൂശുമരണം അവൻ സ്വയം ഏറ്റെടുത്തു എന്നുള്ളതാണ്. നിങ്ങളുടെ തെറ്റുകൾ ദൈവം നിങ്ങൾക്കെതിരെ പരിഗണിച്ചിട്ട് പോലുമില്ല എന്നുള്ള സുവിശേഷം, നല്ല വിശേഷം, അത് കേട്ട് നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ നിങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു 10 പൈസ നിങ്ങൾ പകരമായി കൊടുക്കേണ്ടതില്ല. നിങ്ങൾ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയോ ഭക്തകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയോ ഏതെങ്കിലും പ്രത്യേകമായ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല. നിങ്ങളുടെ ഒരു തലമുടിനാരിഴ ഇതിന് പകരമായി കൊടുക്കേണ്ടതില്ല. കാരണം ഈ രക്ഷ, ഇത് തികച്ചും സൗജന്യദാനമാണ്. ഈ സത്യം കേട്ട്, ഈ സുവിശേഷ സത്യം കേട്ട് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഈ വിശ്വാസം ഒരു പുതിയ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുവാനായിട്ട് പോവുകയാണ്. പാപജീവിതം, അതിൻ്റെ സുഖങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് ഒരു പുതിയ മനുഷ്യനായി, പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നിങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇന്നലെ വരെ നിങ്ങൾ ജീവിച്ചതുപോലെ ആയിരിക്കത്തില്ല നിങ്ങൾ ഇനി മുതൽ ജീവിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കാർക്കും നമ്മുടെ സ്വന്തം കഴിവിൽ, സ്വന്തം ശക്തിയിൽ, എന്തിന് സ്വന്തം തീരുമാനങ്ങളിൽ പോലും ഇത്തരമൊരവസ്ഥ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന് നമ്മെ സഹായിക്കുവാൻ ദൈവം യേശു ക്രിസ്തുവിലൂടെ ഒരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. സുവിശേഷം കേൾക്കുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിലേക്കും ഈ പരിശുദ്ധാത്മാവ് കടന്നു വരും. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ അവൻ നിറയ്ക്കും. ഭാവിയെക്കുറിച്ചുള്ള ശുഭമായ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കും. ഇത്തരമൊരവസ്ഥയിൽ നിങ്ങളായി കഴിയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത്തരം അനുഭവത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഇതിനർത്ഥം ഇത് ജാതിയോ മതമോ സഭയോ മാറുവാനുള്ള ആഹ്വാനമല്ല, മറിച്ച്
ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളുടെ കൂട്ടായ്മയായി നിങ്ങൾ ചേർന്ന് നിൽക്കണം. അങ്ങനെ രക്ഷ പ്രാപിക്കുന്നവരെ ദൈവം അനുദിനം ചേർത്ത് കൊണ്ടുവരും. ഭൂമിയിൽ ദൈവരാജ്യം, ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ സർവാധിപത്യം കടന്നു വരും. ദൈവം നിങ്ങളെ അത്തരമൊരവസ്ഥയിലേക്ക് കൊണ്ടുവരട്ടെ. ലോകം മുഴുവൻ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.